നമ്മുടെ ബ്ലൂ ബീസ്റ്റിന് ഒരു ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ് വെക്കണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ തവണ വെക്കേഷൻ വന്നപ്പോൾ ഖത്തറിൽ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയിലുള്ള സെയിം മോഡലിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മൾ ബീസ്റ്റിന് വേണ്ടി കൊണ്ടുവന്ന പുതിയ ഇൻഫോ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ആണിത്. നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തു. റഷ്യയിലും ഓസ്ട്രേലിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ടിയൈസ് എന്നുള്ള ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റാണ് മേടിച്ചത്. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഓൺലൈൻ സപ്പോർട്ട് തരും. പിന്നെ ഇവർ ഓരോ 6 മാസം കൂടുമ്പോഴൊക്കെ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ആകും. ഇതൊക്കെ നമുക്ക് ഓൺലൈൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഹെഡ് യൂണിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ 2 ആപ്സ് അറ്റ് എ ടൈം ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ യൂട്യൂബും കാണാം, നാവിഗേഷന് വേണ്ടി നാവിഗേഷൻ മാപ്പും യൂസ് ചെയ്യാം. QLED ഡിസ്പ്ലേ വിത്ത് 5.1 ഓഡിയോ ഔട്ട്പുട്ട് സപ്പോർട്ടുള്ള ഒരു ഹെഡ് യൂണിറ്റ് കൂടിയാണിത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, കാർപ്ലേ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഒരു 9-ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്കിതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു മാനുവലും വയറിംഗ് ഡയഗ്രം ഒക്കെ തന്നിട്ടുണ്ട്. ഇതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത്, കൂടാതെ ഇതിന് വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്, അത് ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു പേപ്പർ. പിന്നെ ഇതിൻ്റെ മാനുവൽ കംപ്ലീറ്റ് ഈ ബുക്കാണ്. അപ്പോൾ അത് നെറ്റിട്ട് നോക്കി നമുക്ക് സെർച്ച് ചെയ്യാം. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്ന ഫ്രെയിമാണ്. ഈ ഫ്രെയിം നമുക്ക് തുല്യമായ ഫ്രെയിമാണ്. ഈ ഫ്രെയിമിൻ്റെ ഇവിടെ സ്ക്രീൻ വയ്ക്കുക, ഈ സ്ക്രീൻ ഫിറ്റ് ചെയ്യുക, ആ പരിപാടികളൊക്കെ ചെയ്യുക. അത്രയ്ക്ക് ഉള്ളു. ആദ്യമായിട്ട് നമ്മൾ ഇതങ്ങോട്ട് പൊളിച്ചെടുക്കും. അങ്ങനെ ജസ്റ്റ് ക്ലിപ്പേ ഉള്ളു, എന്താ അങ്ങനെ പൊളിച്ച് സിമ്പിളായിട്ട് എടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇവനെ അങ്ങ് അഴിച്ചെടുക്കുക. ഈ 2 സ്ക്രൂ ഒരു ബാക്കി നമ്മൾ കണക്ഷൻസ് പുതിയത് വെക്കുന്നതാണ്. ഇനി നമ്മൾ ഈ സ്ക്രീന് ഇത് ഊരിയെടുക്കുക. ഇത് T25 bit ആണ്. ഓക്കെ, ഇതിൻ്റെ പുറകിലുള്ള കണക്ടർ പിടിപ്പിച്ചിട്ട് ഈ ക്ലിപ്പ് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഞെക്കി താഴോട്ട് ഞെക്കിയാൽ ഇത് ഊരിപ്പോഴും. എന്താ സിമ്പിളാണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റീരിയോ കൺട്രോൾസ് നമ്മളങ്ങ് അഴിച്ചെടുത്തു. ഒരു 2 സ്ക്രൂ ഉള്ളൂ. ഇനി അതിൻ്റെ CD പ്ലെയറും കൂടെ നമ്മളങ്ങ് അഴിക്കുകയാണ്. ഇവിടെ 2 സ്ക്രൂ അത് അഴിച്ചെടുത്ത് അതിൻ്റെ വെഹിക്കിൽ കണക്ഷൻ കിട്ടണം. അപ്പോൾ ഞാനത് അഴിച്ചെടുക്കണം. ഇതിന്റെ കൂടെ വന്ന കുറച്ച് ഹാർനസുകളാണ്. ഇതിപ്പോ നമുക്ക് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നേരെ അങ്ങനെ ഇടുക. അടുത്തത് This is a sun cage. I don't know. ഇതിൻ്റെ ക്യാൻവസ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും ബാക്കിയുള്ള ഡോറിൻ്റെ ഇൻഡിക്കേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് ഇവർ തന്ന കേബിളിൻ്റെ കൂടെ തന്നെ ഓൾറെഡി ഒരു കണക്ഷനുണ്ട്. അത് നമ്മൾ ജസ്റ്റ് അങ്ങ് എൻഗേജ് ചെയ്താൽ മതി. ഓക്കെ, ഇതും ഫിക്സായി. ഇനി ബാക്കിയുള്ള കണക്ഷനൊക്കെ നമ്മുടെ സ്ക്രീൻ യൂണിറ്റിൻ്റെ പുറകിലേക്കാണ് വരിക. നമ്മുടെ ഈ ഫ്രെയിം ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി വയറ് ഇട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് പൊസിഷൻ ചെയ്യുക. ഫൈനൽ അഡ്ജസ്റ്റ്മെൻ്റ് പിന്നെ ചെയ്യുക. പൊസിഷൻ ചെയ്ത് ഇനി ഇതിൻ്റെ പുറകിൽ കണക്ഷൻസ് കൊടുക്കുക. ഒരു 4G വേണ്ടിയുള്ള, വൈഫൈക്ക് വേണ്ടിയുള്ളത്, GPSന് വേണ്ടിയുള്ളത്, 5G വേണ്ടിയുള്ളത്. ഇത് റേഡിയോ, ഇതിവിടെ പവർ, ഇവിടെ ബാക്കി വരുന്ന ബാക്കിയെല്ലാ കണക്ഷൻസും. ഇത് നമ്മുടെ GPSന്റെ
ആന്റിന ആണ് കണ്ടോ ജി പി എസ് എവിടെ വരണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി പി എസ് വേണം ഫോർ ജി വൈഫൈക്ക് വേണ്ടിയുള്ള ആന്റിനുണ്ട് ഇതിൽ ഓൾറെഡി ഒരു സിം ഡാട്ട നമുക്ക് എവിടെയാണെന്ന് അറിയാം സിം സ്ലോട്ട് എവിടെ ഉണ്ടല്ലോ എവിടെയുള്ളത് ദാഹുണ്ടോ അവിടെ സിം ഇടാം നമുക്ക് അതല്ലാതെ എക്സ്റ്റേണൽ സിം ഇടാനുള്ള സ്ലോട്ട് ഒരു കോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ ജി വൈഫൈ പിന്നെ ഇവിടെ റേഡിയോൻ്റെ കേബിൾ ആ കേബിൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുണ്ട് ഉള്ളിൽ കൂടെ വരണം നമ്മളിങ്ങനെ എല്ലാ കണക്ഷൻസും കൊടുത്ത ശേഷം തള്ളി കിട്ടാം വർക്ക് ചെയ്യുന്നുണ്ടോ സ്വിച്ചുകളൊക്കെ ഓക്കെ ആണോ സ്റ്റിയറിംഗ് ബട്ടണൊക്കെ ഓക്കെ ആണോ എന്ന് നമുക്ക് നോക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ഫിക്സിങ്ങിലേക്ക് പോവാം ജസ്റ്റ് പവർ ഒന്ന് ഓൺ ചെയ്തത് സെറ്റിംഗ് ഒക്കെ നോക്കാം നമുക്ക് സ്റ്റിയറിംഗ് ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ ആ ഓക്കെ ആണ് വോളിയം അവിടെ നല്ല സെൻറ്റർ ബട്ടൺ ആ വോളിയം എല്ലാം വരുന്നത് ഓ വെരി ഗുഡ് അപ്പോൾ സക്സസ് ആണ് റിവേഴ്സ് ക്യാമറ ഞാൻ ഈ സൈഡ് പാനലിൻ്റെ അടി കൂടെ എടുത്ത് സീറ്റിൻ്റെ അടി കൂടെ സൈഡിലുള്ള പാനലിൽ കൂടെ എടുത്ത് ബാക്ക് ബൂട്ടിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല കുറച്ച് നേരത്തെ പണിയുണ്ട് ചെയ്ത് ബാക്കിൽ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം സ്ട്രീമിങ്ങും റിവേഴ്സ് ഇടുമ്പോൾ റിവേഴ്സ് ക്യാമറ സ്ക്രീനുമായിട്ട് നമുക്കത് കിട്ടും സാധാരണ ഹെഡ് യൂണിറ്റിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഹെഡ് യൂണിറ്റ് തന്നെയാണിത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതെന്നുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവരുടെ സൈറ്റിൽ തന്നെ നോക്കിയാൽ മതി എനിക്ക് മനസ്സിലാവും എനിക്ക് ഏകദേശം ഇവിടെ 1200 റിയാലോളം ആയി ഖത്തറിൽ ട്രാൻസ്പോർട്ട് എടുക്കാം അപ്പോൾ പറ്റുന്നവരൊക്കെ ഇത്ര സിമ്പിളാണ് ഇൻസ്റ്റാളേഷൻ അത് വാങ്ങി ഉപയോഗിച്ച് നോക്കാം